വെളുപ്പിന് 6 മണിക്ക് മുമ്പ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രത്തോട് പറഞ്ഞു, ഞങ്ങളിതാ യുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിർത്തിയിൽ, ഉക്രൈന്റെ അതിർത്തിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന 2 ലക്ഷത്തിലധികം സൈനിക വ്യൂഹത്തോട്, സൈനികരോടും ഉപകരണങ്ങളോടും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എല്ലാ നടപടികളും യുക്രൈന് മേൽ ആരംഭിക്കാൻ. അങ്ങനെ ഇതാ തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട പട്ടണം തലസ്ഥാനം കീവിലേക്ക് സ്ഫോടന ശബ്ദങ്ങൾ അവിടെ നിന്ന് വരുന്നു എന്നാണ് AFP അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് റഷ്യ പറയുന്ന ഒരു ന്യായീകരണം നമ്മൾ മനസ്സിലാക്കണം. യുക്രൈന്റെ കിഴക്കൻ ഭാഗത്ത് വിമതർ വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ യുക്രൈന്റെ സേന ഒരുതരം മനുഷ്യത്വരഹിതമായി പെരുമാറുന്നുവെന്ന് റഷ്യ ആരോപിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇപ്പൊ നടത്തുന്നത്. എന്നിട്ട് കീവ് മാത്രമല്ല, ഈ ഒഡേസ എന്നൊക്കെയുള്ള ഒരു ബ്ലാക്ക് സീ പോർട്ട് സിറ്റിയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇപ്പോൾ അതിശക്തമായ സ്ഫോടനം നടക്കുകയാണ്. ഇതാരാണ് നിയന്ത്രിക്കേണ്ടത്? ഇതിന്റെ ഒരു ക്രൂരത നിറഞ്ഞ തമാശ നമ്മളൊന്ന് അറിയണം. UN അടക്കമുള്ള, ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ, നാറ്റോ, NATO, ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഇത് നിയന്ത്രിക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ്. ഇവിടെ ഇപ്പോ ദുബായിൽ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 5000ലധികം കിലോമീറ്ററുള്ള സ്ഥലമാണ് ഈ കീവ്. നമ്മുടെ കാര്യം വിട്ടേക്കും. ഇന്ത്യയിൽ നോക്കുമ്പോൾ 7000 കിലോമീറ്ററിന് അപ്പുറം ഉള്ള സ്ഥലമെന്ന് വിചാരിച്ചോളൂ. പക്ഷേ നാറ്റോയും UN തൊട്ടടുത്ത് ഓരോ നിമിഷവും ഇത് മാത്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്ന ഒരു കാഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാക്രമണം ഏതെങ്കിലും വിധത്തിൽ ഒരു ഭരണാധികാരി മറ്റൊരു രാജ്യത്തിനു മേൽ നടത്താൻ ആഗ്രഹിച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സമൂഹമായി, അങ്ങനത്തെ ഒരു ഗ്ലോബൽ വില്ലേജായി ലോകം മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോ അപേക്ഷ യുക്രൈന്റെ ഭാഗത്തുനിന്ന് അല്പം മുമ്പ് വന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും യുദ്ധമെന്ന് അവസാനിപ്പിക്കൂ പറയുന്നത് നേരിട്ട് റഷ്യയോടാണ്. ഈ സാഹചര്യം നമ്മൾ തിരിച്ചറിയണം. യു എൻ എവിടെ? നിങ്ങളാണല്ലോ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടത് എന്ന് യുക്രൈൻ ചോദിക്കുകയാണ്. തങ്ങളുടെ പൌരന്മാർക്ക് രക്ഷ കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ സമയത്ത് അപേക്ഷയുടെ സ്വരത്തിലാണ് യുക്രൈൻ നിൽക്കുന്നത്. ഒരുതരം ജീനോസൈഡ് യുക്രൈന്റെ കിഴക്കൻ മേഖലയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യ ഇന്ന് വെളുപ്പിന് 6 മണിക്ക് മുമ്പുള്ള ഒരു TV സംപ്രേഷണത്തിലൂടെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. റഷ്യയോടൊപ്പം ആരുണ്ട്? ആരുമില്ല. യുക്രൈനോടൊപ്പം സംസാരം കൊണ്ട് എല്ലാവരുമുണ്ട്. പക്ഷേ ഇത് തടയാൻ വേണ്ടി എത്രയെത്ര രാജ്യങ്ങൾ യുക്രൈനെ ആക്രമിക്കുന്നതിനെതിരെ റഷ്യയ്ക്ക് മേൽ ഉപരോധം കൊണ്ടുവന്നു, എന്നിട്ട് എന്തു പറ്റി? അപ്പോ ഐക്യരാഷ്ട്രസഭ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും യന്ത്രം, മന്ത്രം ആരെങ്കിലും കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ലോകത്ത് ഇത്തരം അധിനിവേശങ്ങൾ വരുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വിധം അവശനിലയിലായി പോകുന്ന ഒരു ലോകക്രമം നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും മനസ്സിലാക്കാൻ യുക്രൈനിലേക്കുള്ള റഷ്യയുടെ അധിനിവേശം ഇന്നിപ്പോൾ ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. നാളെ ഇത് നമ്മളൊക്കെയും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായും അല്ലാതെയും രാഷ്ട്രീയപരമായും ഒക്കെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജാഗ്രതാപൂർവ്വം, പ്രാർത്ഥനാപൂർവ്വം നമുക്കൊരു യുദ്ധം ലോകത്തെവിടെയും ഉണ്ടാവുന്നത് തടയാനും അവസാനിക്കാനും